കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും ഒരു സ്വപ്നമാണ് വിവാഹം, വിദ്യാഭ്യാസം, വീട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പം 2020 ബേസ് ചെയ്തിട്ട് നമുക്ക് വിവാഹം നടക്കാൻ്റെ കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ച്, 2020 ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം, ഉത്തമമായ വിവാഹം നടക്കാൻ യോഗയുടെ കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ച് നമ്മളിന്നിവിടെ സംസാരിക്കുന്നത്. ഇപ്പം വിവാഹ യോഗ ഉണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്നാൽ പറ്റുമോ? പറ്റത്തില്ല. അപ്പം അതിന് പത്രങ്ങളിലൊക്കെ കൊടുക്കണം, പിന്നെ നാലാളോട് പറയണം, അതുപോലെ ബ്രോക്കർമാരോടൊക്കെ പറയണം, അറിയാവുന്ന ബന്ധുക്കൾക്ക് ജാതകം കൊടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് പറയുന്നത് പോലെ ജാതകത്തിലും കൂടെ ഈ ശുക്രനാണ് വിവാഹകാരകനായിട്ട് പറയുന്നത്. ശുക്രൻ നിൽക്കുന്ന സ്ഥാനം വിവാഹ ഭാവം 7-ാം ഭാവം, വിവാഹാനന്തര ജീവിത ഭാവം 8-ാം ഭാവം, അതുപോലെ ഭാഗ്യാദിനാൻ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ സ്ഥാനങ്ങൾ 9-ാം ഭാവം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ഭാഗം കൂടെ ചിന്തിച്ചിട്ട് വിവാഹത്തിന് ഇറങ്ങുന്നത് അല്ലെങ്കിൽ വിവാഹത്തിന് കൂടുതലായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും. ശുഭാദോഷമുണ്ടോ അവദോഷമുണ്ടോ അങ്ങനെയൊക്കെയുള്ള ശ്രദ്ധിച്ച് വിവാഹം നടക്കുന്നത് നന്നായിരിക്കും, അല്ലെ, വിവാഹത്തിന് ശ്രമിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ആ നക്ഷത്രങ്ങളിലേക്കൊന്ന് കടക്കാം. കാർത്തിക രോഹിണി മകം, പൂരം വിശാഖം തൃക്കേട്ട, തിരുവോണം ചതയം പൂരിട്ടാതി. ഈ നക്ഷത്രക്കാർ 2020 ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് 10 പ്രാവശ്യം ഒരാളിനെ ഒരു വിവാഹകാര്യത്തിന് വിളിക്കുന്നത്, 2020 2 പ്രാവശ്യം വിളിച്ചാൽ മതിയാവും. ചിലപ്പം നല്ല പെണ്ണ് കാണലിന്, നിശ്ചയത്തിന്, വിവാഹത്തിന് തന്നെ യോഗം കാണിക്കുന്നുണ്ട്. ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കാവുന്നുള്ളതേ ഉള്ളൂ. വിദേശത്തൊക്കെ ഉള്ളവരായാലും നാട്ടിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊക്കെ ലീവ് കിട്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മാസമോ ചിലപ്പോൾ 28 ദിവസമോ ചിലപ്പോൾ 24 ദിവസമോ കൊണ്ട് വിവാഹം നടന്നു പോയിന്ന് വരാം. വലിയ കാലതാമസമില്ല നടന്നു പോകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിവാഹത്തിന് നമ്മൾ ശ്രമിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഗ്രഹനിലകൾ, നാൾപൊരുത്തങ്ങൾ എല്ലാവരും നോക്കാറുണ്ട് അല്ലേ. നാൾപൊരുത്തം മാത്രം നോക്കിയാൽ പോരാ, ഗ്രഹനിലപ്പൊരുത്തം നോക്കണം. ഗ്രഹനിലപ്പൊരുത്തത്തിനകത്ത് ഷഷ്ടാശ്രമം, ഗണ്ഡാന്തം, വശ്യം, ദിനം, യോനി, ഇങ്ങനെ ഒരുപാട് പൊരുത്തങ്ങളുണ്ട്. അപ്പൊ ആ പൊരുത്തങ്ങളും കൂടെ, ഇപ്പൊ ഒരു 5 പൊരുത്തം ഉണ്ട് അല്ലെ, 6 പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആ ജാതകത്തിൽ ആ നമുക്ക് വേണ്ടുന്ന പൊരുത്തങ്ങളുണ്ട്. ആ വേണ്ടുന്ന പൊരുത്തങ്ങളുണ്ടോ, ദശാസന്ധി ഉണ്ടോ, ചൊവ്വയുടെ വിഷയം വല്ലതും ഉണ്ടോ, പാപം പുരുഷന് കൂടിയും സ്ത്രീക്ക് കുറഞ്ഞു വാങ്ങിക്കേണ്ടത്, ശുദ്ധയാതകം ചേർക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പൊരുത്തം എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആൾക്കാർ, കാരണം ഒരാളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചേരുമെന്ന് പറയും, ഒരാളടുത്ത് ചോദിച്ചാൽ ചേരത്തില്ലെന്ന് പറയും. അപ്പം ഇതിൽ ഹോരകൾ പലതുണ്ട്. അപ്പോൾ ഓരോ ഹോരകളിലും ഓരോന്നാണ് പറയുന്നത്. എന്നാലും പൊതുവായിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് വരാഹമിഹിരാചാര്യൻ്റെ ഹോരാശാസ്ത്രമാണ്. അപ്പം അതുപ്രകാരം ഏകദേശം എല്ലാം ഒരേ ഫലമായിട്ട് വരാം. പിന്നെ ജാതകം കൂടി വിശകലനം ചെയ്ത് ജാതകത്തിലുള്ള എന്തെങ്കിലും ദോഷങ്ങൾ, വിവാഹം നടക്കാൻ കാലതാമസം വന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മുന്തിൻ്റെ കൂടത്തെ തള്ളെന്ന് പറയുന്ന പോലെ 2020 നടക്കാൻ യോഗമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു പുഷ്പാഞ്ജലി നടത്തിയാൽ മതിയാവും, ചിലപ്പോൾ ഒരു താലി മേടിച്ചു കൊടുത്താൽ മതിയാവും, ചിലപ്പോൾ ഒരു മഞ്ഞൾപ്പറ ഇട്ടാൽ മതിയാവും. എന്തായാലും ജാതകം കൂടി ഒന്ന് പരിശോധിച്ചതിന് ശേഷം വിവാഹത്തിന് ശ്രമിക്കുക. ഉത്തമമായിട്ടുള്ള നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാം ഒത്തിണങ്ങിയ ഒരു വിവാഹബന്ധം വരും. ആ ഒരു സ്ത്രീയെ, വന്നു കയറുന്ന സ്ത്രീയുടെ ഐശ്വര്യമാണ് പുരുഷന്റെ ബാക്കിയുള്ള ജീവിതത്തെ ബാധിക്കുന്നത്. 20 വയസ്സല്ല, 25 വയസ്സ് വരെ ഒരാൾ ഒറ്റയ്ക്ക് അമ്മയുടെ അച്ഛൻ്റെയും അമ്മത്തച്ഛൻ്റെയും കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, അപ്പൊ ആ 25 വയസ്സിന് ശേഷം ജീവിക്കുന്ന ബാക്കി 3/4 ഭാഗം ജീവിതത്തിന്റെ കിടക്കുക, 1/4 ഭാഗം ഒറ്റയ്ക്ക് ജീവിച്ചുള്ളൂ, 3/4 ഭാഗം ജീവിക്കാൻ പറ്റും ലൈഫ് പാർട്ണറെ, ഒരു ജീവിത പങ്കാളിയെ നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് ആ ഉത്തമനായിട്ടുള്ള, അല്ലെ, ഉത്തമയായിട്ടുള്ള, ഇപ്പൊ സ്ത്രീക്കാണ് ഉത്തമനായിട്ടുള്ള, പുരുഷനാണെങ്കിൽ ഉത്തമയായിട്ടുള്ള നല്ല സൗന്ദര്യവും നല്ല അന്തസ്സും നല്ല ആഭിജാത്യവും എല്ലാ ഭാഗ്യവും എല്ലാം ഒത്തിണങ്ങിയ നല്ല ഒരു യുവതിയെ കിട്ടാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.